സ്വാഗതം. മാത്തമാറ്റിക്സ് ഒന്നാമത്തെ ലെസൺ നമ്പേഴ്സുമായി ബന്ധപ്പെട്ട ഏതാനും ക്ലാസ്സുകളാണ് നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ചത്. ഇന്ന് നമ്മൾ മാത്തമാറ്റിക്സിലെ വെർബൽ ടെസ്റ്റ് എന്ന് പറയുന്ന ഒരു ഭാഗത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. വെർബൽ ടെസ്റ്റിലെ നമ്പർ സീരീസിന്റെ അതുപോലെ ആൽഫബറ്റിക് സീരീസും ഉണ്ട്. ഇതിലെ ആദ്യത്തെ ആൽഫബറ്റിക് സീരീസ് എന്ന ഭാഗത്തിലെ ഏതാനും കണക്കുകളാണ്, ഏതാനും പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് ചോദ്യങ്ങൾക്ക് ഉത്തരം കാണുകയാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ ഈ ഭാഗത്തെ ക്വസ്റ്റ്യനുകൾക്ക് ഉത്തരം കാണാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് പറയുന്നത് നമ്മൾ ആൽഫബറ്റ്സ്, ഇംഗ്ലീഷ് ആൽഫബറ്റ്സ് ഏ തൊട്ട് സെറ്റ് വരെയുള്ള നമ്പേഴ്സ് ആദ്യം തന്നെ നമ്മളൊന്ന് എഴുതി പഠിക്കുകയാണ് വേണ്ടത്. നമുക്ക് ഏ തൊട്ട് സെറ്റ് വരെ എഴുതി പഠിക്കാൻ അറിയാം. നമ്മൾ ആദ്യം നമ്പർ ഇട്ട് എഴുതി പഠിക്കണം. അതായത് ഏ ഒന്ന്, എ ഒന്നാമത്തെ ആൽഫബറ്റ്, ബി രണ്ടാമത്തെ, സി മൂന്നാമത്തെ, ഡി നാലാമത്തെ. ഇത്തരത്തില് എ ബി സി ഡി എഫ് എം എൻ ഒ പി ക്യു ആർ ഈ രൂപത്തിൽ തന്നെ ഒന്ന് എഴുതി വെക്കുന്നത് നമുക്ക് പരീക്ഷയ്ക്ക് വളരെയേറെ ഉപകാരപ്രദമാണ്. അപ്പോ ഒന്നാമത്തെ ആൽഫബറ്റ് ആണ് എ, അതുപോലെ തന്നെ നോക്കാം പതിമൂന്നാമത്തെ ആൽഫബറ്റ് ആണ് എം, പതിനാലാമത്തെ എൻ, പതിനഞ്ചാമത്തെ ഒ എ, അങ്ങനെ ഇരുപത്തി ആറാമത്തെ ആൽഫബറ്റ് ആണ് സെറ്റ്. ഇത്തരത്തിൽ എഴുതി പഠിക്കുന്നത് ഈ ഭാഗത്തുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ നമ്മളെ വളരെയേറെ സഹായിക്കും. അപ്പൊ നമുക്ക് നോക്കാം, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ബി സി ഇ എച്ച് നെക്സ്റ്റ് വൺ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ബി സി ഇ എച്ച് നെക്സ്റ്റ് വൺ കണ്ടുപിടിക്കണം. അപ്പൊ ആയിക്കൊണ്ട് നമുക്ക് ഇതിനായിട്ട് നോക്കാം. ബി സി ബി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്പർ ആണ്. അടുത്തത് സി വിട്ട ഡി വിട്ടിട്ടുള്ള ഒരു നമ്പറാണ്. സി വിട്ട ഒരു ഒരു ആൽഫബറ്റ് വിട്ടിട്ടുള്ള അടുത്ത നമ്പറാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്തത് രണ്ട് ആൽഫബറ്റ്സ് വിട്ട എച്ച് ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യം തൊട്ടടുത്ത നമ്പർ എഴുതി, അടുത്ത ഒന്ന് വിട്ട നമ്പർ എഴുതി, അടുത്ത രണ്ടെണ്ണം വിട്ട എഴുതി, ഇനി അടുത്ത എച്ച് വിട്ട് എച്ച് കഴിഞ്ഞ് മൂന്നെണ്ണം വിട്ട നമ്പറാണ് നമ്മളിവിടെ എഴുതേണ്ടത്. എച്ച് കഴിഞ്ഞ നോക്കാം, സി ബി കഴിഞ്ഞ തൊട്ടടുത്ത നമ്പർ എഴുതി, ഇതാ തൊട്ടടുത്ത നമ്പർ എഴുതി, അത് കഴിഞ്ഞ് ഒരു നമ്പർ വിട്ട നമ്പർ ഇ എഴുതി, അടുത്ത വീണ്ടും ഇ കഴിഞ്ഞ് രണ്ട് ആൽഫബറ്റ്സ് വിട്ട് എഫും ജിയും വിട്ട് നമ്മള് എച്ച് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത മൂന്ന് ആൽഫബറ്റ് വിട്ട് ഐ ജെ കെ വിട്ട് അടുത്ത നമ്പർ വരുന്നത് എൽ ആണ് അവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത്. ശ്രദ്ധിക്കണം. അടുത്തത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് നോക്കാം. ഡബ്ല്യു ടി ക്യു എൻ കെ, നമ്മൾ ഇതിൽ നിന്ന് അതിന്റെ ഓർഡർ നമുക്ക് കണ്ടുപിടിക്കണം. നോക്കാം നമുക്ക് ഡബ്ല്യു വരുന്ന എവിടെയാണ് നോക്കണം. ഇതാ ഇവിടെ ഇരുപത്തി മൂന്നാമത്തെ നമ്പർ ആണ് ഡബ്ല്യു, അത് കഴിഞ്ഞ് ടി ആണ് വരുന്നത്. ടി എത്രാമത്തെ ഇവിടുന്ന് വിട്ടിട്ട് ഡബ്ല്യു ആണ് ഇവിടെ ആദ്യം വന്നിരിക്കുന്നത്, അടുത്ത് വന്നിരിക്കുന്ന ടി ആണ്. ഇപ്പൊ ഡബ്ല്യു കഴിഞ്ഞ് ഒന്ന് രണ്ട് നമ്പർ കഴിഞ്ഞിട്ടുള്ളതാണ് ടി എഴുതിയിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്ന ക്യൂ ആണ്, ഇതാ അവിടുത്തെ രണ്ടെണ്ണം രണ്ട് ആൽഫബറ്റ് വിട്ടിട്ടാണ് നമ്മള് ക്യൂ വന്നിരിക്കുന്നത്. അടുത്ത നമ്പർ വിട്ടിരിക്കുന്നത് രണ്ട് ആൽഫബറ്റ് വിട്ടിട്ടാണ് നമുക്ക് എന്നും വന്നിരിക്കുന്നത്. പിന്നെ അടുത്ത നമ്പർ വരിക ഇതാണ്ടോ രണ്ട് എമ്മും എന്ന് എല്ലും വിട്ടിട്ടാണ് ഇവിടെ കെ വന്നിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് വൺ വരേണ്ടത് കെ കഴിഞ്ഞ് രണ്ട് ആൽഫബറ്റ് വിട്ടിട്ടുള്ള നമ്പറാണ് വരേണ്ടത്. ആൻസർ ഏതാ വരിക? എച്ച് ആണ് ആൻസർ ആയിട്ട് അവിടെ വരിക. പ്രത്യേകം ശ്രദ്ധിക്കണം, ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ആദ്യത്തെ നമ്പർ ഡബ്ല്യു ആണ്, ഡബ്ല്യു ഇരുപത്തി മൂന്നാമത്തെ ആണ്. ടി എന്ന് പറയുന്നത് ഇതാ ഒന്ന് രണ്ടെണ്ണം വിട്ടിട്ടാണ് ടി ഇരുപതാമത്തെ ആണ് വരുന്നത്. അടുത്ത് വരുന്ന ക്യൂ ആണ്, ക്യൂ വന്നത് ഇതാണ്ടോ എസ് ആറും വിട്ട് പതിനേഴാമത്തെ നമ്പറാണ് ക്യൂ വരുന്നത്. രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് ക്യൂ വരുന്നത്. അടുത്ത വീണ്ടും രണ്ടെണ്ണം വിട്ടിട്ടുണ്ട് പി എം ഒ എം വിട്ടിട്ടാണ് ഇവിടെ എന്ന് വരുന്നത്. പിന്നെ അതൊക്കെയാണ് വരുന്നത്. അടുത്ത വീണ്ടും എം എല്ലും വിട്ടിട്ടാണ് കെ വന്നിരിക്കുന്നത്. അടുത്ത വീണ്ടും ജെയും ഐയും വിട്ട് അടുത്ത് വരുന്നത് ഇവിടെ വരുന്ന അക്ഷരം എച്ച് ആണ്. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. മൂന്നാമത്തെ നോക്കാം. എം ജി ഒ എൽ ഐ എം കെ കെ ജെ എം ഐ നെക്സ്റ്റ് വൺ ഏതാണെന്നാണ് നമ്മൾ ഇവിടുന്ന് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ നോക്കാം എം, ഇവിടെ നമുക്ക് നോക്കാം ഇവിടെ ആദ്യത്തെ അക്ഷരങ്ങൾ നമ്മൾ പുറകിലോട്ട് നോക്കുമ്പോ ജെ, ഇവിടെ കെ, ഇവിടെ എൽ, ഇവിടെ എം വരുന്നത് കണ്ടോ. ജെ കെ
अक्षर नोकब तीर्च आद नंबर ई आई जे के एल एम अक्षर नोक जी ई के नोक नोक लेटर नोक जी अड़ता जी कई वर अड़ता ई कक्षर जे विरुद्ध अड़ता कैर एम वह अड़ेद एम कक्षर विटर ओक्स्ट नंबर आलफबेट श्रद्धा इवड़े री आवड़े ई आवड़े के आचन नोक जी आी कलफबेट विटिट ई वर अड़ता वीडू ई के विटे के वर अड़ता के कई विटे एम वर अड़ता एम नोक आदमे ओ आम एम अ एम एल विट के अड़ कट अब तीर्च अड़ेल वर्च की वर इवते आंसर ई ओ जी नेक्स्ट फोर्थ वण नोक एम एल एम एल एम ए L M A A next one കണ്ടുപിടിക്കണം നിനേ നോക്കി ഒരു കാര്യം ചെയ്യാം നോക്കാം ദാ നോക്ക് M A A L ആദ്യത്തെ നമ്പർ M ഇവിടെ നിന്ന് ഓടി പുറകിൽ പോയി നിൽക്കുന്നു ഇതാണ് രണ്ടാമത്തേത് अड़ी निकस्टी आंसर नोक मुंबिल अगर मारी अड़ोशन कीटेद स्वाभाविक आंसर अंजाम A Z B Y C X D W E B F U G T H S What is next? அடுத்தது என்னன்னு காணுங்க. நோக்கா இവിടെ ஆல்பாபெட் செய்துட்டند நம்ம 1 முதல் 26 வரையலாம். ஆல்பாபெட் செய்துட்டند நான் நேத்து തന്നെ പറഞ്ഞു. ഇങ്ങനെ എഴുതിയാലേ പരീക്ഷയ്ക്ക് കുറേ കൂടെ വളരെ വേഗത്തിൽ നമുക്ക് ഇത്തരം ചോദ്യങ്ങളുടെ ഉത്തരം കണ്ടെത്താൻ സഹായകമാകും. ഈ ചോദ്യത്തിന്റെ ഉത്തരം നമുക്ക് എങ്ങനെ കണ്ടെത്താൻ നോക്കാം എ എ ക്ക് നേരെ സെഡ് എ സെഡ്
AZBY ഇതാണ് ഫസ്റ്റ് ഓപ്ഷൻ അടുത്ത CXDW അടുത്ത EVFU അടുത്ത GTHS സോ അടുത്ത എന്താ വരിക അടുത്ത IRJQ I ക്ക് നേരെ R J ക്ക് നേരെ Q IRJQ അതാണ് ഉത്തരമായിട്ട് വരുന്നത് ഇവിടെ നമുക്ക് ഒരിക്കൽ കൂടെ നോക്കാം നോക്കാം അവിടുത്തെ ഓപ്ഷൻ നോക്കാം എങ്ങനെ വന്നിരിക്കുന്നത് എ സെഡ് ബി വൈ അതാണ് ഒന്നാമത്തെ ഓപ്ഷൻ സി എക്സ് ഡി ഡബ്ല്യു അതാണ് രണ്ടാമത്തെ ഓപ്ഷൻ അടുത്ത മൂന്നാമത്തെ നോക്കൂ ഇ വി എഫ് യു അടുത്തത് ജി ടി എച്ച് എസ് അപ്പൊ അടുത്ത എന്താ വരിക ഐ ആർ ജി ക്യു അതാണ് നെക്സ്റ്റ് ഓപ്ഷൻ ആൻസർ അടുത്ത ആറാമത്തേത് എ ബി ഡി ബി സി സി ഡി എഫ് ഡിഇ ജി വാട്ട് ഈസ് നെക്സ്റ്റ് നോക്കണം എ ബി ഇവിടെ നോക്കാം എ ബി ഡി സി വിട്ട് ഡി ഐ അടുത്തത് ബി സിഇ ഡി വിട്ട് ഇ ഐ അടുത്തത് നോക്കാം സി ഡി എഫ് അടുത്തത് ഡിഇ ജി അടുത്ത എന്താ വരിക അപ്പോ ഇ എഫ് എച്ച് അടുത്ത ഉത്തരം ഇ എഫ് എച്ച് വീണ്ടും നമുക്ക് നോക്കാം ഒന്നുകൂടെ നോക്കാം എ ബി സി വിട്ട് ഡി എ ബി ഡി ബി സി ഡി വിട്ട് ഇ ബി സി ഇ സി ഡി ഇ വിട്ട് എഫ് അടുത്ത് നോക്കി ഡി ഇ എഫ് വിട്ട് ജി അടുത്ത് നോക്കാം അപ്പൊ എന്താ വരിക ഇ എഫ് ജി വിട്ട് എച്ച് അതാണ് ആൻസർ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സെവൻത് വൺ എ സി Y C E W E G U G I S What is next? നമ്മളെ ബന്ധം നോക്കണം നമുക്ക് ഇവിടെ A C Y A C Y അടുത്തത് C E W C E W അടുത്തത് E G യു അടുത്തത് ജി ഐ ജി ഐ എസ് നോക്കാം അടുത്ത എവിടുന്നാ തുടങ്ങുന്ന നോക്കാം എ എ സി ഇതിനടുത്ത് നടക്കുള്ള വൈ എ സി വൈ A C A C Y A C Y C E W C കും E കും നടുക്കുള്ള D ന് നേർക്കുള്ളത് അടുത്തത് E G E കും G കും നടുക്കുള്ള F ന് നേർക്കുള്ള U അടുത്തത് ജി ഐ ജിക്കും ഐക്കും നടുക്കുള്ള എച്ചിന് നേർക്കുള്ള എസ് ജി ഐ എസ് അടുത്തത് ഐ കെ ഐക്കും കെക്കും നടുക്കുള്ള ജെയിന് നേർക്ക് ക്യൂ ഐ കെ ക്യൂ നോക്കാം എ സി എ സി വൈ അടുത്തത് സി ഇ ഡബ്ല്യു സി ഇ ഡബ്ല്യു ഇ ജി യു ഇ ജി യു അടുത്തത് ജി ഐ എസ് ജി ഐ എസ് അടുത്തത് ഐ
റിവേഴ്സ് ഓർഡർ നമുക്ക് നോക്കാം. സെഡ് ബി എക്സ് വൈ സി ഡബ്ല്യു എക്സ് ജി വി ഡബ്ല്യു ഇ യു വാട്ട് ഈസ് നെക്സ്റ്റ് നോക്കാം. സെഡ് ബി എക്സ് സെഡ് ബി എക്സ് അടുത്തത് വൈ സി ഡബ്ല്യു വൈ സി ഡബ്ല്യു വൈ സി ഡബ്ല്യു അടുത്തത് എക്സ് ഡി വി എക്സ് ഡി വി അടുത്തത് ഡബ്ല്യു ഇ യു നെക്സ്റ്റ് വൺ വി വി എഫ് ടി അടുത്തത് വി എഫ് ടി ആൽഫബറ്റ്സ് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന വീണ്ടും നമുക്ക് ആൽഫബറ്റിക് സീരീസ് കുറച്ചെണ്ണം തന്നിട്ടുണ്ട്, നിങ്ങൾ സ്വന്തമായി കണ്ടുപിടിക്കുക. നയൻത് വൺ സി എ ഡി ഡി ബി ഇ സി എഫ് എഫ് ഡി ജി വാട്ട് ഈസ് നെക്സ്റ്റ്. ഈ ആൽഫബറ്റ്സ് നമ്മളുടെ റിലേഷൻ വെച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ടെൻത് വൺ ഡബ്ല്യു എം സി എസ് ഐ വൈ O E U K A Q what is next അടുത്തത് പതിനൊന്നാമത്തെ B Y P X T D Z O T S F A N P R X B M L Q what is next 12th one T U W G T T U W G I അടുത്ത S X Y E J അടുത്ത ഇവിടെ ഒരു ഡാഷ് ഇട്ടിട്ടുണ്ട്, അതാണ് കണ്ടുപിടിക്കേണ്ടത്. Q D C A L P G E Y M നമ്മൾ ഇതിന്റെ അനുസരിച്ച് ആൽഫബറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏതോട്ട് സെറ്റ് വരെയുള്ള നമ്പേഴ്സ് ആ പ്രത്യേക ഓർഡറിൽ ഏതോട്ട് എം വരെ എഴുതുക, തിരിച്ചുവിടുന്ന എന്ന് തൊട്ട് സെഡ് വരെ എഴുതുക. നേർക്ക് നേർക്കുള്ള നമ്പേഴ്സ് ഒരേ തരത്തിലായിരിക്കണം എപ്പോഴും എഴുതേണ്ടത്. എക്ക് നേർക്ക് എന് നേർക്ക് സെഡ്, ബിന് നേർക്ക് വൈ, അത്തരത്തിൽ തന്നെ എമ്മിന് നേർക്ക് എൻ, ആ രൂപത്തിൽ തന്നെ എഴുതണം. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഇത്തരം ആൽഫബറ്റിക് സീരീസ് കണ്ടുപിടിക്കാന് വളരെ എളുപ്പമായിരിക്കും. തീർച്ചയായിട്ടും NMMS പരീക്ഷയിലെ രണ്ടോ മൂന്നോ ക്വസ്റ്റ്യൻസ് ഈ വിഭാഗത്തിൽ പെടുന്നവ ഉണ്ടായിരിക്കും. താങ്ക് യു. കൂടുതൽ ക്ലാസ്സുകൾക്കും വീഡിയോകൾക്കുമായി വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.